അപ്പോൾ നമ്മൾ നേരെ ഹെഡ്ലൈറ്റ്സിന് മുമ്പ് ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞു. യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ നമ്മളൊക്കെ തത്സമയം ചേരുന്നുണ്ട്. രാഹുൽ വീട് വീടാന്തരം കയറി വോട്ടർമാരെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ, ഗുഡ് മോർണിംഗ്. രണ്ടാം ദിവസമായി ഞാൻ പാലക്കാട് എത്തിയിട്ട് കാണാത്ത ആള്, നേരിട്ട് കാണാൻ പറ്റാത്ത ആള് രാഹുലേ ഉള്ളൂ. ആഹാ, അപ്പൊ നിങ്ങൾ പാലക്കാട് എത്തിയിട്ട് നമ്മളെ അറിയിച്ചിട്ട് തന്നെ ഇല്ല. അതൊരു ഗുരുതരമായ വിഷയമായിട്ടാണ് കണക്കാക്കുന്നത്. അതെ, പിന്നെ ഇന്നലെ എന്തായാലും സന്ദീപിന്റെ വരവായിരുന്നല്ലോ ഇന്നലത്തെ ഒരു ഹൈലൈറ്റ്. അതിനുശേഷം നിങ്ങൾ ഒന്നിച്ച് റോഡ് ഷോ ഉണ്ടായിരുന്നു വേദിയിൽ, വിശ്വനാഥിന്റെ വരികൾക്ക് ഒന്നിച്ച് ചൂട് വെക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു പ്രവർത്തകരുടെ ഒരു ആവേശവും പ്രതികരണവും ഒക്കെ? വലിയ ആവേശമല്ലേ ബി ജി, വലിയ ആവേശമാണ്. കാരണം നമ്മൾ തുടക്കം തൊട്ടേ പറയുന്നുണ്ടല്ലോ, നമ്മൾ ഈ ഇവിടെ ഉണ്ടാകുന്ന അനാവശ്യമായ വിവാദങ്ങൾക്കും അത്തരം ചെറിയ മത്സരങ്ങളുടെ പിന്നാലെയോ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളിതിനെ വളരെ ഗൗരവത്തോടു കൂടിയൊരു വലിയ മത്സരമായിട്ടാണ് കാണുന്നത്. നമ്മൾ വർഗീയതയ്ക്കെതിരായിട്ടുള്ള, ബി ജെ പിക്ക് എതിരായിട്ടുള്ള ഒരു വലിയ പോരാട്ടം. ആ പോരാട്ടത്തിൽ അവിടെ നിന്ന് തന്നെ അതിൻ്റെ ഫേസായിരുന്ന ഒരാൾ കടന്നു വരിക എന്ന് പറയുന്നത് ചെറുതല്ലാത്ത ആവേശമാണ്. മാത്രമല്ല, അത്തരം വർഗീയ പ്രസ്ഥാനങ്ങളിൽ നിന്ന് ആര് അതെല്ലാം വെടിഞ്ഞ് മതേതര പ്രസ്ഥാനത്തിലേക്ക് വരുന്നതും ആഘോഷിക്കപ്പെടേണ്ടതും സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ടതുമാണ്. അപ്പോൾ അതിൻ്റെ ആവേശം പ്രവർത്തകർക്കുണ്ടായിരുന്നു. പക്ഷേ അതൊരു വർഗീയ വിഷം മോഹിപ്പിക്കുന്ന കാളിയനാണ്, അത് കോൺഗ്രസിന് ഇരിക്കട്ടെ എന്നാണ് എം പി രാജേഷിൻ്റെ വാക്ക് ഇന്നലെ. അതേ എം പി രാജേഷിൻ്റെ 10 ദിവസം മുമ്പുള്ള ശ്രീ സന്ദീപ് വാര്യർക്കുള്ള ക്ലീൻ ചിറ്റും, പിന്നെ അതുപോലെ ശ്രീ എ കെ ബാലൻ, ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീ എ കെ ബാലനും ശ്രീ എം പി രാജേഷനും തമ്മിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തിൻ്റെ ഭാഗമായിട്ടുള്ള എം പി രാജേഷിൻ്റെ പ്രസ്താവനയായിട്ടാണ്. കാരണം വളരെ നല്ല മനുഷ്യൻ, നല്ല ചെറുപ്പക്കാരെന്നൊക്കെയാണ് ശ്രീ എ കെ ബാലൻ പറഞ്ഞത്. അങ്ങനെ ഒരാളെ കാളിയനെന്ന് വിളിക്കുക എന്ന് പറഞ്ഞാൽ അവർക്കിടയിലുള്ള വിഭാഗീയതയും തർക്കത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ്. എന്തായാലും നമ്മുടെ നാട്ടിൽ പണ്ടേക്ക് പണ്ടേ പറയുന്ന ഒരു ചൊല്ലുണ്ട്, ഈ കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ല് ഞാൻ സാന്ദർഭികമായി ഉറപ്പിച്ചേ ഉള്ളൂ. ഒരു കാര്യം കൂടി സന്ദീപായി, കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിൻ്റെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പോരാട്ടം യു ഡി എഫും ബി ജെ പിയും തമ്മിലാണ്. പക്ഷേ ഇത്തവണ നമ്മൾ മീഡിയ സ്പേസ് നോക്കിക്കഴിഞ്ഞാലും, വിവാദങ്ങൾ നോക്കിക്കഴിഞ്ഞാലും, വാക്പോര് നോക്കിക്കഴിഞ്ഞാലും, എൽ ഡി എഫ് യു ഡി എഫും തമ്മിലായിരുന്നു പ്രധാനപ്പെട്ട വാക്പോരുകളൊക്കെ. ഈ അവസാന ദിവസങ്ങളിൽ കുറച്ചുകൂടി പിക്ചർ മാറി ഒരു യു ഡി എഫ് ബി ജെ പി എന്നുള്ള ഒരു ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് എന്നുള്ള ഒരു പിക്ചർ യു ഡി എഫിന് കൊടുക്കാൻ കഴിയുന്നുണ്ടോ? ഇപ്പോൾ എൽ ഡി എഫ് യു ഡി എഫ് ഫൈറ്റ് ഏതൊരു മണ്ഡലത്തിലും നടക്കണമെന്ന് തന്നെയാണ് ഒരു സെക്കുലർ മൈൻഡ് സെറ്റിൽ നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ നമ്മുടെയൊക്കെ ആഗ്രഹം. പക്ഷേ ഇവിടെ പാലക്കാട് ദൗർഭാഗ്യവശാൽ ബി ജെ പിയെ സഹായിക്കുവാൻ വേണ്ടിയിട്ട് കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി രൂപാന്തരപ്പെട്ട ഒരു കാഴ്ചയാണ് ഒരു കാൻഡിഡേറ്റ് എന്ന നിലയിൽ ഇവിടെ കാണാൻ കഴിഞ്ഞത്. പിന്നീട് അത്തരത്തിലുള്ള പിന്നെ ഇപ്പോൾ മാധ്യമങ്ങളിലൂടെയൊക്കെയുള്ള ചില മാധ്യമങ്ങൾ, എല്ലാ മാധ്യമങ്ങളും ഇല്ല, ഇപ്പോൾ ഏഷ്യാനെറ്റിനെ ഞാൻ അതിനകത്ത് പെടുത്തുന്നുമില്ല, 1-2 മാധ്യമ സ്ഥാപനങ്ങളിലെ ചില മാധ്യമപ്രവർത്തകരുടെ ബോധപൂർവമായൊരു ശ്രമം, അങ്ങനെ ഒരു നെഗറ്റീവ് വന്നിട്ട് സെക്കുലർ വോട്ടുകളൊരു സ്പ്ലിറ്റ് ഉണ്ടായിക്കോട്ടെ, അങ്ങനെ ബി ജെ പി കടന്നുകൂടുന്നെങ്കിൽ കടന്നുകൂടിക്കോട്ടെ എന്നുള്ളൊരു തോന്നലാണ്. പക്ഷേ ആ ആളുകളൊക്കെ പാലക്കാട്ടെ മനുഷ്യന്മാരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ്. ഇതിനേക്കാൾ പിന്നെ വലിയ മഴയത്ത് കൂടെ എടുത്തിട്ടുള്ള ആളുകളല്ല പാലക്കാടുകാർ. അപ്പോൾ അതുകൊണ്ട് ഈ ചാറ്റലിലൊന്നും അങ്ങനെയൊന്നും കൂടെ എടുക്കാനൊന്നും ഉദ്ദേശിക്കുന്ന ആളുകളല്ല പാലക്കാടുകാരെന്ന് വളരെ സ്നേഹത്തോടു കൂടി ഓർമ്മപ്പെടുത്തുകയാണ്.